പ്രിയ സുഹൃത്തുക്കളെ, ശ്രീ എം കെ രാമചന്ദ്രൻ രചിച്ച ഉത്തർഖണ്ഡിലൂടെ കൈലാസ് മാനസരസ് യാത്ര എന്ന പുസ്തകത്തിൻ്റെ വായനയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഓഡിയോൻ്റെ 12-ാം ഭാഗമാണ്. പുസ്തകത്തിലെ അധ്യായം 15. 13-ാം ദിവസം സെയ്തി. കഴിഞ്ഞ ദിവസം സന്ധ്യയോടെ സെയ്തി ക്യാമ്പിൽ എത്തേണ്ടതായിരുന്നു ഞങ്ങൾ. ഡോക്ടർ മോത്തയും ഗൈഡും അന്വേഷിച്ചു വരുവാൻ സാധ്യതയുള്ളതിനാൽ പെട്ടെന്ന് ബാഗ് മുറുക്കിക്കെട്ടി യാത്രയായി. ഓരോ പെപ്സി ഇടയ്ക്കൊന്ന് വലിച്ചു കുടിച്ചുകൊണ്ട് ഞങ്ങൾ വേഗത്തിൽ നടന്നു നീങ്ങി. തടാകത്തിനോട് ചേർന്നാണ് ഭൂരിഭാഗം സമയവും സഞ്ചരിച്ചത്. 9 മണിയോടുകൂടി ഞങ്ങൾ സെയ്തി ക്യാമ്പിൽ എത്തി. തലേ ദിവസം വീട്ടിൽ പോയ ട്രക്ക് ഡ്രൈവറുടെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു ഡോക്ടർ മോത്ത. ഞങ്ങളെ തിരക്കി വരുവാൻ സാധിക്കാതെ വന്നതും അതുകൊണ്ടാണെന്ന് അദ്ദേഹം ഖേദത്തോടെ അറിയിച്ചു. രോഗിയെ പരിശോധിച്ച ഡോക്ടർ മോത്ത മിസ്റ്റർ ഹരിഹറിൻ്റെ ചികിത്സാവിധിയെ അഭിനന്ദിക്കുന്നത് കേട്ടു. അന്നുകൂടി സെയ്തിയിൽ വിശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഡോക്ടർ മോത്തയുടെ തീരുമാനം. ഞങ്ങൾക്ക് വിശ്രമം ലഭിക്കാനായിരുന്നു അത്. ഡോക്ടർ മോഹത്തയോടും മറ്റു സഹയാത്രികരോടും കാൽനടയാത്രയെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊടുത്തു. വിശന്ന് ക്ഷീണിച്ചിരുന്ന ഞങ്ങൾ മിസ്റ്റർ കുൻഷിറാം ധൃതിയിൽ തയ്യാറാക്കിക്കൊണ്ടു തന്ന സേമിയ ഉപ്പുമാവും പാലും രുചിയോടെ കഴിച്ചു. നനഞ്ഞ കമ്പിളി വസ്ത്രങ്ങൾ ഉണക്കിയും പാദങ്ങളിലെ വേദനയകറ്റാൻ ലേപനങ്ങൾ പുരട്ടി ഉഴിഞ്ഞും ഉച്ചവരെ സമയം തള്ളി നീക്കി. ഉച്ചഭക്ഷണം ചപ്പാത്തിയും സബ്ജിയുമായിരുന്നു. 5 മണിയോടുകൂടി മാനസസരസിൽ പൂജകളും കുളിയും നടത്താമെന്ന് മിസ്റ്റർ മോത്ത എല്ലാവരെയും അറിയിച്ചു. 5 മണിക്ക് തന്നെ ഞങ്ങൾ സെയ്തി ക്യാമ്പിൻ്റെ തെക്ക് ഭാഗത്തുള്ള കടവിനെ ലക്ഷ്യമാക്കി നടന്നു. ക്യാമ്പിൻ്റെ നേരെ മുന്നിലായി തോരണങ്ങൾ കെട്ടി അലങ്കരിച്ച ഒരു കടവുണ്ടെങ്കിലും അവിടെ ചെളി ധാരാളമുള്ളതിനാൽ കുളിക്കാൻ സൗകര്യമില്ലെന്ന് മിസ്റ്റർ പുച്ചോങ് പറഞ്ഞിരുന്നു. പൂജകൾ പലരും പല വിധത്തിലാണ് ചെയ്തത്. മൺചിരാതിൽ തിരിയിട്ട് വിളക്ക് കത്തിച്ച് കർപ്പൂരവും ചന്ദനത്തിരിയും ഒപ്പം കത്തിച്ചു വെച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ച ശേഷം എല്ലാം മാനസസരസിലേക്ക് അർപ്പിക്കുകയാണ് മിക്കവരും ചെയ്തത്. പരേതാത്മാക്കൾക്ക് വേണ്ടിയുള്ള ശ്രാദ്ധ ബലി കർമ്മങ്ങൾ ഭക്തിയാദരങ്ങളോടെ നിർവഹിച്ച് അതും മാനസസരസിലേക്ക് അർപ്പിച്ചു. മരവിപ്പിക്കുന്ന തണുപ്പായിരുന്നു തടാകത്തിലെ ജലത്തിന്. പലരും കുളിക്കാതെ ഒഴിഞ്ഞു മാറി നിന്നു. 3 തവണ മുങ്ങി നിവരാൻ തന്നെ വളരെ പ്രയാസമാണെന്നിരിക്കെ 11 പ്രാവശ്യം മുങ്ങി നിവരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷവും സംതൃപ്തിയും തോന്നി. തടാകക്കരയിൽ ചുറ്റും കൂടിയിരുന്ന് ഞങ്ങൾ കുറേ നേരം ഭജന ചൊല്ലി വേദപാരായണവും നടത്തി. മടങ്ങി വന്ന ശേഷം അത്താഴം കഴിച്ചു. പകൽ വെളിച്ചം നല്ലപോലെ ഉണ്ടായിരുന്നു. മിസ്റ്റർ പുചോങ്ങിനെയും ട്രക്ക് ഡ്രൈവറെയും ഒന്നിച്ചു കിട്ടിയപ്പോൾ ക്യാമ്പിൻ്റെ മുൻവശത്തുള്ള പൂഴി മണലിൽ ചമ്രം പടിഞ്ഞിരുന്ന് അവരുമായി കുറച്ചു നേരം സംഭാഷണത്തിൽ മുഴുകി. മാനസസരസിന് ചുറ്റുമായി കിടക്കുന്ന 10,000-ക്കണക്കിന് ഹെക്ടർ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ടിബറ്റൻ ഗ്രാമീണരെക്കുറിച്ച് പലതും ചോദിച്ചറിഞ്ഞു. കൊച്ചു ഗ്രാമങ്ങളിലായി ഇവിടെ ഒരു ജനത ജീവിതം തള്ളി നീക്കുന്നു. രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വലിയ അറിവില്ല. മണൽ കലർന്ന ഭൂപ്രദേശമായതിനാൽ പ്രധാന കൃഷികളൊന്നും നടത്താൻ നിവൃത്തിയില്ല. പച്ചക്കറികളൊക്കെ ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. കനത്ത മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളായതിനാൽ കൊല്ലത്തിൽ 3/4 ഭാഗവും ഭൂമി മഞ്ഞിനടിയിലാണ്. കൃഷി ഇറക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെ. ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുവരുന്നത് 1,000 കിലോമീറ്റർ ദൂരെയുള്ള ലാസയിൽ നിന്നാണ്. തലസ്ഥാന നഗരമായ ലാസയിലും പരിസര പ്രദേശങ്ങളിലും ഗോതമ്പ്, അരി എന്നിവ വൻതോതിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. ചെമ്മരിയാട്, യാക്ക് എന്നീ മൃഗങ്ങളെ വളർത്തിയാണ് ഗ്രാമീണർ ജീവിക്കാനുള്ള പണം സ്വരൂപിക്കുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിലെ കൊടും ശൈത്യത്തിലും ഇവർ ഇവിടെ കഴിഞ്ഞുകൂടുന്നു. അതിനു മുമ്പായി തന്നെ മൃഗങ്ങളെ കൂട്ടത്തോടെ വിറ്റഴിക്കുന്നു. പാൽ ലഭിക്കുന്നതിനു വേണ്ടി 1-ോ 2-ോ മൃഗങ്ങളെ വീട്ടിനുള്ളിൽ സംരക്ഷിച്ചു നിർത്തുന്നു. മൃഗങ്ങളുടെ ഉണക്കി സൂക്ഷിച്ച മാംസവും അത്യാവശ്യത്തിന് മാത്രം ധാന്യങ്ങളും ഉപയോഗിച്ച് ഇവർ മഞ്ഞുകാലം തള്ളി നീക്കുന്നു.
10 അടിയോളം കനത്തിൽ മഞ്ഞു വന്ന് മൂടിക്കിടക്കുന്ന ഈ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ നരകതുല്യമായ ജീവിതം നയിക്കുന്നു. ധാന്യങ്ങളുടെ കരുതൽ അവസാനിക്കുമ്പോൾ അതുവരെ പാലും നെയ്യും തന്ന് സഹായിച്ച മൃഗങ്ങളെ ഇവർ കൊന്ന് ഭക്ഷിക്കുന്നു. തീയിൽ ചുട്ടെടുത്ത് സൂക്ഷിക്കുന്ന മൃഗങ്ങളുടെ അവയവങ്ങൾ ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കുന്നു. മഞ്ഞുകാലത്ത് രാക്ഷസ്ഥാൽ തടാകത്തിലെ വെള്ളം ഉറഞ്ഞ് കട്ടയാകുന്നു. വെള്ളത്തിന്റെ നേരിയൊരു ലാഞ്ചന പോലും എങ്ങും കാണുവാൻ കഴിയില്ല. മാനസസരസിന്റെ തീരപ്രദേശങ്ങളിൽ മഞ്ഞു വന്ന് മൂടുമെങ്കിലും നടുഭാഗങ്ങളിൽ വെള്ളം തെളിഞ്ഞു നിൽക്കുന്നു. ഈ ജലത്തിൽ അരയന്നങ്ങളെ കൂട്ടത്തോടെ കാണുന്നതും ഈ സമയത്താണ് എന്ന് പറയുന്നു. അരയന്നങ്ങളോട് ഒരേകദേശ സാമ്യമുള്ള തിബറ്റൻ താറാവുകൾ രാക്ഷസ്ഥാൻ തടാകത്തിലും മാനസസരസ് തടാകത്തിലും ആയിരക്കണക്കിന് ഉണ്ട്. തടാകത്തിലെ സമൃദ്ധമായ മത്സ്യസമ്പത്താണ് ഇവയുടെ മുഖ്യ ആഹാരം. കനത്ത മഞ്ഞുവീഴ്ച മൂലം നല്ലൊരു ശതമാനം പക്ഷികളും വർഷം തോറും ചത്തൊടുങ്ങുന്നു. മഞ്ഞുകാലം അവസാനിക്കുമ്പോൾ ഗ്രാമീണർ കൂട്ടത്തോടെ രാക്ഷസ്ഥാൽ തടാകത്തിൽ എത്തി മുട്ടകൾ ശേഖരിക്കുന്നു. 1000 വരെ മുട്ടകൾ ഓരോരുത്തർക്കും ലഭിക്കുമെന്നാണ് പറയുന്നത്. സ്വാദിഷ്ടമായ ഈ താറാ മുട്ടകൾ ലാസയിൽ നിന്ന് വന്നു ചേരുന്ന കച്ചവടക്കാർ മൊത്തമായി വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. തടാകത്തിലെ മഞ്ഞിനടിയിൽപ്പെട്ട് മരവിച്ച് ചത്തുപോകുന്ന മത്സ്യസമ്പത്തും ഗ്രാമീണർ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നു. ഈ പണം കൊണ്ട് അവർ വീണ്ടും വളർത്തു മൃഗങ്ങളെ വാങ്ങിക്കുന്നു. ആട്, യാക്ക് എന്നീ മൃഗങ്ങളെ വളർത്തിയും തടാകത്തിലെയും നദികളിലെയും മത്സ്യസമ്പത്ത് പിടിച്ചെടുത്ത് ഉണക്കി വിൽപ്പന നടത്തിയും ഈ സാധുക്കൾ ജീവിച്ചു പോരുന്നു. കുടിവെള്ളം, വൈദ്യുതി, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല. ലാമമാരുടെ ഭരണകാലത്ത് ഈ ഗ്രാമീണ ഗോത്രവർഗക്കാരെ യഥാവിധി സംരക്ഷിച്ച് പരിപാലിച്ചിരുന്നു. ഇന്ന് അതൊക്കെ പഴങ്കഥകളായി മാറിക്കഴിഞ്ഞു. പകൽ വെളിച്ചം അവസാനിച്ചതോടെ അന്തരീക്ഷം പെട്ടെന്ന് മേഘാവൃതമായി. തണുത്ത കാറ്റ് വീശിയടിക്കാനും തുടങ്ങി. പിറ്റേന്ന് പുലർച്ചെ യാത്ര തിരിക്കേണ്ടിയിരുന്നതിനാൽ ഒരു സുഖനിദ്രയെ ലക്ഷ്യമാക്കി മൂടിപ്പുതച്ച് കിടന്നു. 16-14 ദിവസം ദർച്ചൻ. ദേഹം മുഴുവനും തണുപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്നത്. നനഞ്ഞു കുതിർന്ന കമ്പിളി പുതപ്പിൽ നിന്ന് മഴവെള്ളം വസ്ത്രങ്ങളിൽ കൂടി അരിച്ചിറങ്ങി ദേഹത്ത് പരന്നപ്പോഴാണ് മരവിച്ചു പോകുന്ന തണുപ്പ് അനുഭവപ്പെട്ടത്. പുറത്ത് ഒരുവിധം ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മണ്ണിൽ പണിത പുരാതനമായ കെട്ടിടമായിരുന്നതിനാൽ മേൽക്കൂരയിലെ വിള്ളലുകളിൽ കൂടി മഴവെള്ളം ധാരാളം അകത്ത് വീണുകൊണ്ടിരിക്കുന്നു. നനഞ്ഞു കുതിർന്ന മേൽത്തട്ട് ഏതു നിമിഷത്തിലും നിലം പൊത്താനുള്ള സാധ്യതയുണ്ടായിരുന്നതിനാൽ ഞങ്ങളെല്ലാവരും പുറത്തു കടന്നു. അടുക്കളയിൽ ചോർച്ചയിൽ നിന്ന് മിസ്റ്റർ കുൻഷിറാം വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും ആ കൊച്ചുമുറിയിൽ ഒതുങ്ങിക്കൂടി. സമയം 2 മണി കഴിഞ്ഞിരുന്നു. മഴ നിലച്ചാലും ഒരു ഉറക്കം തീർത്തും അസാധ്യമായിരുന്നു. മുറികളും കിടക്കയും അത്രയ്ക്കധികം നനഞ്ഞു കഴിഞ്ഞിരുന്നു. പ്രാതൽ തയ്യാറാക്കി കൈവശം വെച്ച് കഴിയുന്നതും വേഗം യാത്ര തുടങ്ങുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ മോത്ത ഒരു തീരുമാനമെടുത്തു. പാചക ജോലിക്കാർ ചായയും പ്രാതലും തയ്യാറാക്കുന്ന പണിയിൽ മുഴുകിയപ്പോൾ ഞങ്ങൾ സ്വന്തം ലഗേജുകൾ മുറുക്കിക്കെട്ടി ട്രക്കിൽ എത്തിച്ചു കൊടുത്തു. മാനസസരസിൽ നിന്ന് ഓരോരുത്തരും ശേഖരിച്ചിരുന്ന പരിശുദ്ധ ജലം ക്യാമ്പ് സൂക്ഷിപ്പുകാരൻ ഒരു മുറിയിൽ വെച്ച് പൂട്ടി. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് അതെടുത്തു കൊണ്ടുപോരാം. ചൂടുള്ള ചായ മുത്തി കുടിച്ച് ഞങ്ങൾ കുറച്ചു നേരം തള്ളി നീക്കി. അതിശക്തമായ തണുപ്പാണ് അനുഭവപ്പെട്ടത്. പ്രാതൽ തയ്യാറാക്കുന്നത് വരെ ഞങ്ങൾ അക്ഷമയോടെ കാത്തുനിന്നു. 3:30 കഴിഞ്ഞപ്പോൾ പൊതിഞ്ഞു കിട്ടിയ പ്രാതലും കൊണ്ട് ഞങ്ങൾ ട്രക്കിൽ കയറി. ചന്ദ്രന്റെ പ്രകാശം ഉണ്ടായിരുന്നുവെങ്കിലും മഴയും മൂടൽമഞ്ഞും കാരണം വെളിച്ചം കുറവായിരുന്നു. മാനസസരസിന്റെ തീരത്തോട് ചേർന്നുള്ള ഒരു വഴിയിലൂടെയാണ് യാത്ര തുടങ്ങിയത്. തടാകം മുഴുവനും മൂടൽമഞ്ഞിൽ അകപ്പെട്ട് കിടന്നിരുന്നു. മഴയും കാറ്റും ഒന്നിച്ചായിരുന്നതിനാൽ കഠിനമായ തണുപ്പ് അനുഭവപ്പെട്ടു. കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയായിരുന്നതിനാൽ വളരെ സാവധാനത്തിൽ മാത്രമാണ് വാഹനം ഓടിച്ചിരുന്നത്. കാറ്റും മഴയും മഞ്ഞും ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കിയപ്പോൾ ഡ്രൈവർ വാഹനം നിർത്തി. സീറ്റുകളിൽ ചടഞ്ഞു കൂടിയിരുന്ന ഞങ്ങൾ ചെറിയൊരു മയക്കത്തിന് തയ്യാറായി. വാഹനം വീണ്ടും പുറപ്പെട്ടപ്പോൾ 5 മണി കഴിഞ്ഞിരുന്നു. കാറ്റും മഴയും നിലച്ചിരുന്നു.
കിഴക്കുഭാഗത്തെ ഹിമശൃംഖങ്ങളുടെ പിന്നിൽ നിന്ന് പ്രകാശത്തിന്റെ നാമ്പുകൾ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ബാലാർക്കന്റെ കിരണങ്ങൾ ഹിമശൃംഖങ്ങളിലും വെൺമേഘ കൂട്ടങ്ങളിലും അരുണിമയാർന്ന പ്രകാശധാരകൾ ചൊരിഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ച അത്യന്തം ഹൃദ്യമാണ്. മൂടൽ മഞ്ഞിനിടയിൽ കൂടി ഊർന്നിറങ്ങി വരുന്ന സൂര്യകിരണങ്ങൾ അവിടെ സപ്തവർണ്ണങ്ങളുടെ ഒരു പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുന്നു. ഓരോ നിമിഷത്തിലും പ്രകടമാകുന്ന നിറവ്യത്യാസങ്ങൾ അത്ഭുതത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാനാകൂ. 6 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തി. ചൈനീസ് പട്ടാളക്കാരാണ് പരിശോധനകൾ നടത്തുന്നത്. ക്രൂരമായ മുഖഭാവങ്ങളോടെ അവർ ട്രക്കിനുള്ളിൽ കയറി യാത്രികരെ എണ്ണി തിട്ടപ്പെടുത്തി. സമയം തീരാതെ അവർ വീണ്ടും വീണ്ടും എണ്ണി നോക്കി. ഒരു പട്ടാളക്കാരൻ ട്രക്ക് ഡ്രൈവറോട് തട്ടിക്കയറുന്നത് കണ്ടു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോകുവാൻ അനുമതി ലഭിച്ചു. കനത്ത മഴ പെയ്തതിനാൽ വളഞ്ഞൊരു വഴിയിലൂടെ വേണം യാത്ര തുടരാൻ എന്നും 60 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചാലേ ദർച്ചനിൽ എത്തുകയുള്ളൂ എന്നും മിസ്റ്റർ പുച്ചോങ് അറിയിച്ചു. തുടർന്നുള്ള യാത്രയിൽ ഭൂപ്രകൃതി ആകെ മാറിയിരുന്നു. നീണ്ടു പരന്നു കിടക്കുന്ന വിസ്തൃതമായ ഒരു മൈതാനം പോലെയായിരുന്നു ആ ഭൂവിഭാഗം. എങ്ങോട്ട് നോക്കിയാലും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഭൂമി മാത്രം. മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമാലയ പർവ്വത നിരകൾ ചക്രവാളത്തിൽ തൊട്ടുരുമ്മിയ പോലെ നിലകൊള്ളുന്നു. അതിന് തൊട്ടു താഴെയായി ചെമ്മൺ നിറം പൂണ്ട മലനിരകൾ നീണ്ടുകിടക്കുന്നു. ഈ മലനിരകളിൽ ഭാഗികമായി മാത്രമേ മഞ്ഞ് രൂപപ്പെട്ടിട്ടുള്ളൂ. അതിന് താഴെയായി പച്ചപ്പ് കലർന്ന ചെറിയ മേടുകളാണ്. ഹിമശൃംഖങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന നദീപ്രവാഹങ്ങൾ മേടുകളിൽ കൂടി മൈതാനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. ചെറുതും വലുതുമായ തടാകങ്ങൾ മൈതാനത്തിൽ എണ്ണിയാൽ തീരാത്ത അത്രയുണ്ട്. താമരപ്പൂക്കളും വിവിധ ഇനം ജലസസ്യങ്ങളും തടാകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. പച്ച പുൽമേടുകൾ നിറഞ്ഞതാണ് ബാക്കി ഭാഗങ്ങൾ. ദർശനിലേക്ക് പോകുന്ന ഇലക്ട്രിക് ലൈൻ നിരപ്പായ ഉറച്ച സ്ഥലത്തു കൂടിയാണ്. അതിൻ്റെ ഓരത്തുകൂടിയാണ് ട്രക്ക് സഞ്ചരിക്കുന്നത്. പക്ഷേ നിരവധി സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് മൂലം വഴി ആകെ തകർന്നു കിടക്കുകയാണ്. പലപ്പോഴും ചെറിയ തടാകങ്ങളിൽ കൂടി ഇറങ്ങിക്കയറിയാണ് ട്രക്ക് മുന്നോട്ട് നീങ്ങിയത്. വഴി മുഴുവനായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളും ഇടയ്ക്കെല്ലാം ഉണ്ടായിരുന്നു. ഈ വക തടസ്സങ്ങൾ കാരണം വാഹനം അരിച്ചരിച്ചാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത്. 8 മണി കഴിഞ്ഞപ്പോൾ ഒരു തടാകക്കരയിൽ വാഹനം നിർത്തി. പ്രാതൽ കഴിച്ച് വിശ്രമിക്കാനായി ഞങ്ങൾ ട്രക്കിൽ നിന്നും താഴെ ഇറങ്ങി. മറക്കാനാവാത്ത പ്രകൃതി സൗന്ദര്യമാണ് അവിടെ ഞങ്ങൾ ആസ്വദിച്ചത്. അന്തരീക്ഷം തെളിഞ്ഞിരുന്നുവെങ്കിലും നേരിയ മൂടൽമഞ്ഞുണ്ടായിരുന്നതിനാൽ പ്രകാശം കുറവായിരുന്നു. ഹിമശൃംഖങ്ങൾക്ക് മുകളിലുള്ള ആകാശത്തിന് കടും നീല നിറമായിരുന്നു. മേടുകളും മൈതാനവും അതുകൊണ്ട് തന്നെ നീലച്ചവി കലർന്ന രൂപത്തിലായിരുന്നു. നേരിയ കുളിർക്കാറ്റിൽ പൊയ്കയിലെ താമരപ്പൂക്കളും ജലസസ്യങ്ങളും ചാഞ്ചാടുന്ന കാഴ്ച അതീവ ഹൃദ്യമായിരുന്നു. കാറ്റിന് സുഗന്ധമുണ്ടായിരുന്നു എന്ന് തോന്നി. മനസ്സിനും ശരീരത്തിനും അവാച്യമായ ഒരു അനുഭൂതി അനുഭവപ്പെട്ടു. ഒരു സ്വപ്നലോകത്തെ എത്തിപ്പെട്ട പ്രതീതിയാണ് ഉണ്ടായത്. മാറി മാറി വരുന്ന ഋതുക്കൾ കാലാവസ്ഥയിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും അവ മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന ചലനങ്ങളെക്കുറിച്ചും മഹാകവി കാളിദാസൻ ഋതുസംഹാരത്തിൽ ചേതോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. പ്രചണ്ഡ സൂര്യ സ്പൃഹണീയ ചന്ദ്രമാ സദാവഗാഹ ക്ഷമവാരി സഞ്ജയ ദിനാന്തരമ്യോ ബ്യുപശാന്തമന്മഥോ നിദാഘകാലോയമുപഗത പ്രിയേ. ഭയം ജനിപ്പിക്കുന്ന സൂര്യൻ, കൊതിയുളവാക്കുന്ന ചന്ദ്രൻ, എപ്പോഴും കുളിക്കാൻ പറ്റിയ ജലാശയങ്ങൾ, സുഖകരമായ സന്ധ്യാസമയം, അടങ്ങിയ കാമവികാരം, ഇങ്ങനെയെല്ലാമുള്ള ഗ്രീഷ്മകാലം പ്രിയേ ഇതാ വന്നുകഴിഞ്ഞു. ദ്രുമാസപുഷ്പ സലിലം സപത്മം സ്ത്രീയ സകാമ പവന സുഗന്ധി സുഖാപ്രദോഷ ദിവസാശ്ചരമ്യ സർവം പ്രിയേ ചാരുതരം വസന്തേ. വൃക്ഷങ്ങളിൽ പുഷ്പങ്ങളുണ്ട്, ജലത്തിൽ താമരപ്പൂക്കളുണ്ട്, സ്ത്രീകൾക്ക് കാമാസക്തിയുണ്ട്, പൂന്തെന്നൽ മണമുള്ളതാണ്, രാത്രികൾ സുഖകരങ്ങളാണ്, പകലുകൾ മനോഹരങ്ങളാണ്, പ്രിയേ വസന്തകാലത്തിൽ സർവവും സുന്ദരം തന്നെ. കാളിദാസ മഹാകവി ഇടയ്ക്ക് ചെന്ന് ജീവിച്ചിരുന്ന അളകാപുരി ഇവിടെ എവിടെയോ ആയിരുന്നിരിക്കണം.
അദ്ദേഹത്തിന്റെ വർണ്ണനകളിൽ ഭൂരിഭാഗവും നിറഞ്ഞു നിൽക്കുന്നത് ഉത്തർഖണ്ഡിൽ ഉൾപ്പെട്ട ഈ മനോഹരമായ ഭൂവിഭാഗങ്ങളാണ്. പ്രാതൽ കഴിച്ച ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. മുന്നോട്ട് പോകുന്തോറും യാത്ര അതീവ ദുഷ്കരമായി തീർന്നു. കിടങ്ങുകളും നീർച്ചാലുകളും മുറിച്ചു കടക്കുമ്പോൾ വാഹനം പലപ്പോഴും അഗാധമായ തടാകങ്ങളിലേക്ക് തെന്നിപ്പോകുന്ന പ്രതീതി ഉളവാക്കി. കൂടുതൽ മുന്നോട്ട് പോകുന്തോറും ഭൂപ്രകൃതിയിൽ വീണ്ടും മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. പാറക്കെട്ടുകളും ചെറിയ കുന്നുകളും നിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു പിന്നീട് അധികവും. തണുപ്പും കാറ്റും വല്ലാതെ വർദ്ധിച്ചു. ഹിമം മൂടിക്കിടക്കുന്ന പർവ്വത നിരകൾക്ക് വളരെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. വീശിയടിക്കുന്ന കാറ്റിനും കൊടും തണുപ്പിനും നിമിഷം തോറും ശക്തി കൂടിക്കൊണ്ടിരുന്നു. ഒരു ചെറിയ കുന്ന് കയറിയിറങ്ങിയപ്പോൾ ദർശൻ ക്യാമ്പിന്റെ മതിൽക്കെട്ട് ദൂരത്തായി കണ്ടു. 9 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്യാമ്പിൽ എത്തി. ചൈനീസ് പട്ടാളക്കാർ ചൂണ്ടിക്കാണിച്ച ഒരു മൂലയിലേക്ക് ഡ്രൈവർ വാഹനം നീക്കി നിർത്തി. ട്രക്കിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾക്ക് ഗൈഡ് മുറികൾ കാണിച്ചു തന്നു. ഒരു കൊച്ചുമുറിയിൽ 4 പേർ വീതം ഒതുങ്ങിക്കൂടണം. അലി ടൂറിസ്റ്റ് ഏജൻസിയുടെ വകയാണ് ദർശനിലെ ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസ്. പഴയ മാതൃകയിലുള്ള ഒറ്റനില കെട്ടിടമാണ് ഗസ്റ്റ് ഹൗസ്. കക്കൂസും കുളിമുറിയും ഇല്ല. വെള്ളത്തിനും സൗകര്യമില്ല. ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുടുസായ മുറിയുണ്ട്. വെള്ളം അടുത്തുള്ള ചോലകളിൽ നിന്ന് കൊണ്ടുവരണം. തിബത്തിന്റെ ഏറ്റവും പടിഞ്ഞാറുള്ള നഗാരി ജില്ലയിൽപ്പെട്ട ഭാഗങ്ങളിലാണ് കൈലാസവും മാനസ സരോവരും സ്ഥിതി ചെയ്യുന്നത്. നഗാരിയുടെ ഔദ്യോഗിക നാമമാണ് അലി. തിബത്തിലെ ജനവാസം കുറവായ ജില്ലയും ഇതുതന്നെയാണ്. നേപ്പാൾ, ഇന്ത്യ, കസാക്കിസ്ഥാൻ എന്നിവയാണ് അതിർത്തി രാഷ്ട്രങ്ങൾ. ടൂറിസം ബ്യൂറോ ഓഫ് ടിബറ്റ് ഓട്ടോണമസ് റീജിയൻ ചൈന, ടിബറ്റ് ടൂർ എന്ന ഗവൺമെൻറ് ഏജൻസിയാണ് ടിബറ്റ് നഗാരി കൈലാസ് ഇൻ്റർനാഷണൽ ടൂറിസം എന്ന ഉപവകുപ്പ് വഴി കൈലാസ് യാത്രയുടെ മേൽനോട്ടം വഹിക്കുന്നത്. തക്കലക്കോട്ട്, സെയ്തി, ചുഗു, ദർച്ചൻ, ദരാപുക് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഗസ്റ്റ് ഹൗസുകൾ ഈ ഉപവകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത്യാവശ്യ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. തക്കലക്കോട്ട് ഒഴികെ മറ്റൊരു സ്ഥലത്തും ഭക്ഷണവും ലഭ്യമല്ല. കഠിനമായ തണുപ്പാണ് ദർശനിൽ അനുഭവപ്പെട്ടത്. ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതുവരെ ഞാനും ഹരിഹറും ആ ചുറ്റുപാടുകളിൽ ഒന്ന് ചുറ്റിക്കറങ്ങി. ചൈനീസ് ആർമിയുടെ വലിയൊരു സംഘത്തെ ദർശനിൽ വിന്യസിച്ചിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിൻ്റെ വടക്കേറ്റത്തുള്ള മുറികൾ മുഴുവനും പട്ടാളത്തിൻ്റെ ഓഫീസാണ്. ഉപഗ്രഹ ചാനൽ മുഖേനയുള്ള അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആണവ മിസൈലുകളും വെടിക്കോപ്പുകളും ഇവിടെ പല ഭാഗങ്ങളിലായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. തീർത്ഥാടകരുടെ ഓരോ ചലനങ്ങളും കാവൽ പട്ടാളക്കാർ അതീവ ജാഗ്രതയോടെ വീക്ഷിക്കുന്നുണ്ട്. മതിൽക്കെട്ടിന് പുറത്തുള്ള തുറന്ന മൈതാനത്തിൽ പട്ടാളക്കാരുടെ കൂടാരങ്ങൾ നിരവധിയുണ്ട്. മൈതാനത്തിൻ്റെ ഓരത്തുകൂടി സർലങ് നദി കുതിച്ചൊഴുകുന്നു. നദിയുടെ മറുഭാഗം നേപ്പാളാണ്. നദീതീരത്തായി പ്ലാസ്റ്റിക് മേഞ്ഞ നിരവധി കൂടാരങ്ങൾ കണ്ടു. സീസണിൽ കച്ചവടം ചെയ്യാനെത്തുന്ന നേപ്പാളികളുടേതാണ് കച്ചവട സ്ഥാപനങ്ങൾ എന്ന് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായി. ഒരു ഇരുമ്പ് പാലം കടന്നാൽ അക്കരയെത്താം. യാത്രാരേഖകൾ ഒന്നും ആവശ്യമില്ല. പാലത്തിൻ്റെ ചുറ്റുവട്ടത്തായി ചൈനക്കാരുടെ നിരവധി ഭക്ഷണശാലകൾ ഉണ്ട്. മാംസവും മദ്യവും ഇവിടെ ഇഷ്ടംപോലെ ലഭ്യമാണ്. കൈലാസയാത്രയുടെ അടിസ്ഥാന ക്യാമ്പാണ് ദർശൻ. പരിപാവനമായി കരുതേണ്ട ഈ പ്രദേശങ്ങളിൽ ചൈനക്കാർ മദ്യമാംസ വിൽപ്പനകൾ നടത്തുന്നത് ഒരു നല്ല സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് എനിക്ക് തോന്നി. സർലങ് നദിയിലെ വെള്ളം കണ്ടപ്പോൾ കൊതി തോന്നി. തൊട്ടടുത്തുള്ള ഹിമപർവ്വതങ്ങളിൽ നിന്ന് മഞ്ഞുരുകി ഒഴുകിയെത്തുന്നതാണ് നദിയിലെ സ്ഫടിക തുല്യമായ വെള്ളം. വീതിയും ആഴവും കുറവാണെങ്കിലും ഒഴുക്ക് അതിശക്തമാണ്. നദീതീരത്തും നദിയുടെ അടിത്തട്ടിലും നിറയെ അതിമനോഹരമായ മിനുസമേറിയ ഉരുളൻ കല്ലുകളാണ്. നദിയിലിറങ്ങി ഒന്ന് കുളിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. സോപ്പും തോർത്തും എണ്ണയും എടുത്ത് തിരികെ വന്ന ശേഷം ദേഹമാസകലം കുളിർക്കെ എണ്ണ തേച്ച് കുറച്ചധികം നേരം ഉഴിച്ചിൽ നടത്തി. സമയം ഉച്ചയോട് അടുത്തുകൊണ്ടിരുന്നതിനാൽ നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നു. കഠിനമായ തണുപ്പുണ്ടായിരുന്നുവെങ്കിലും ഉഴിച്ചിൽ പ്രക്രിയ മൂലം സിരകളിലെ രക്തപ്രവാഹം വർദ്ധിച്ചതിനാലും
പേശികളുടെ മുറുക്കം അയഞ്ഞതിനാലും തണുപ്പിന് വല്ലാത്ത കുറവ് അനുഭവപ്പെട്ടു. സൂര്യപ്രകാശത്തിന്റെ ചൂടും ശരീരത്തിന് ഗുണം ചെയ്തു. മരവിക്കുന്ന തണുപ്പായിരുന്നു നദിയിലെ വെള്ളത്തിന്. സോപ്പ് തേച്ച് എണ്ണ ഇളക്കി കളഞ്ഞ ശേഷം നദിയിൽ നല്ലപോലെ മുങ്ങി കുളിച്ചു. കുളിച്ചു കയറിയപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഉളവായത്. ഡോക്ടർ മോത്തയും മറ്റുള്ളവരും മുറികളിൽ കമ്പിളി കൊണ്ട് മൂടി പുതച്ച് കിടക്കുകയായിരുന്നു. ഞങ്ങളുടെ കുളിയെപ്പറ്റി കേട്ട ഡോക്ടർ അത്ഭുതപ്പെട്ടുപോയി. ഉച്ചഭക്ഷണം തയ്യാറായെന്ന് മിസ്റ്റർ കൻഷിറാം അറിയിച്ചപ്പോൾ എല്ലാവരും ആ ചെറിയ അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചു. ചപ്പാത്തിയും കിഴങ്ങുകറിയും വഴുതനങ്ങ സബ്ജിയുമായിരുന്നു വിഭവങ്ങൾ. ഭക്ഷണത്തിന് ശേഷം ഒന്ന് ഉറങ്ങാനായി ഞങ്ങൾ തയ്യാറെടുത്തു. കൈലാസ പ്രദക്ഷിണത്തിന് വേണ്ടുന്ന യാക്കുകളെയും തിബത്തൻ ഗ്രാമീണരെയും തിരക്കി മിസ്റ്റർ പുച്ചോങ് പുറത്തേക്ക് പോയിരുന്നു. ഉണർന്നപ്പോൾ സമയം 5:30 കഴിഞ്ഞിരുന്നു. കാലാവസ്ഥ ആകെ മാറിയിരുന്നു. തുളച്ചു കയറുന്ന തണുപ്പ് മൂലം ദേഹം കിടുകിടാ വിറച്ചു. 3 അടുക്ക് കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചിരുന്നുവെങ്കിലും തണുപ്പ് സഹിക്കാൻ കഴിയാതെ വന്നതിനാൽ വലിയൊരു കമ്പിളി കൊണ്ട് ദേഹം ആസകലം പുതിച്ച് ഒന്നുകൂടി ഭദ്രമാക്കി. പാചകക്കാരൻ ഓരോ ഗ്ലാസ് ചൂടുള്ള ഹോർലിക്സ് കൊണ്ടുവന്ന് തന്നപ്പോൾ വളരെയേറെ ആശ്വാസം തോന്നി. ബിസ്ക്കറ്റുകളും ഉണങ്ങിയ പഴവർഗ്ഗങ്ങളും ടിന്നിലടച്ച പാനീയങ്ങളും നേപ്പാളി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനായി ഓരോ സംഘങ്ങളായി പുറപ്പെട്ടു. ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഇത്തരം ഭക്ഷണ സാധനങ്ങൾ ഒട്ടുമുക്കാലും തീർന്നിരുന്നു. നേപ്പാളി മാർക്കറ്റിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ലഭ്യമാണ്. കൈലാസ ദർശനത്തിനായി വരുന്ന ഇന്ത്യക്കാരും മറ്റു വിദേശികളും ചൈനീസ് പട്ടാളക്കാരുമാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്. സീസൺ കഴിയുന്നതോടെ ഒക്ടോബർ ആദ്യത്തിൽ ഇവർ യാക്കുകളുടെ പുറത്ത് സാധനങ്ങൾ പെറുക്കി കെട്ടിവെച്ച് ഇവിടെ നിന്ന് പോകുന്നു. 15 അടി വരെ കനത്തിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ പ്രദേശങ്ങളിൽ മഞ്ഞുകാലത്ത് മനുഷ്യവാസം തീരെ ഇല്ല. ഗസ്റ്റ് ഹൗസും പരിസരങ്ങളുമെല്ലാം മഞ്ഞിൽ മൂടിക്കിടക്കുന്നു. 6 മണി കഴിഞ്ഞതോടെ കനത്ത മഞ്ഞു വീഴ്ച ആരംഭിച്ചു. വീശിയടിക്കുന്ന കാറ്റും നേരിയ മഴയും തുടങ്ങിയപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ച് വേഗത്തിൽ മടങ്ങിപ്പോന്നു. ഡോക്ടർ മോത്തയുടെ മുറിയിൽ മിസ്റ്റർ പുജോങ്ങും ഗ്രാമീണരുടെ നേതാവ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വൃദ്ധനും തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. ഗ്രാമീണ തിബത്തൻ ഭാഷയ്ക്ക് വ്യത്യാസമുള്ളതിനാൽ ഡോക്ടർ മോത്തയ്ക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വൃദ്ധനുമായി സംസാരിച്ച ശേഷം മിസ്റ്റർ പുച്ചോ മിസ്റ്റർ മോത്തയുമായി ഏറെ നേരം സംസാരിച്ചു. അതിനുശേഷം സംഘാംഗങ്ങളെ തൻ്റെ മുറിയിൽ വിളിച്ചു വരുത്തി ഡോക്ടർ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുന്ന കൈലാസ പ്രദക്ഷിണത്തിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. കൈലാസ പ്രദക്ഷിണത്തിന് ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും വേണം. ദർച്ചൻ കൈലാസത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള അടിസ്ഥാന ക്യാമ്പാണ്. ഇവിടെ വിട്ടാൽ പിന്നെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ തീരെയില്ല. ദിവസത്തിൽ ശരാശരി 20-25 കിലോമീറ്റർ യാത്ര ചെയ്താണ് 3 ദിവസം കൊണ്ട് 65 കിലോമീറ്റർ ദൂരം താണ്ടി പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത്. ദറാപുക്, സോങ്സർബു എന്നീ സ്ഥലങ്ങളിലുള്ള ക്യാമ്പുകളിലാണ് 1-2 ദിവസങ്ങളിൽ രാത്രി കഴിച്ചുകൂട്ടേണ്ടത്. 2-ാം ദിവസമാണ് ഈ യാത്രയിലെ ഏറ്റവും അപകടകരമായ പരീക്ഷണ ദിവസം. 21,000 അടിക്ക് മുകളിലുള്ള ഡോൾമ പാസ് കയറിക്കടക്കുക എന്ന അതിദുർഘടമായ പരിശ്രമമാണ് 2-ാം ദിവസം നിർവഹിക്കേണ്ടത്. പ്രാണവായു ലഭിക്കാതെ ശ്വാസം നിലച്ചു പോകുമെന്നതാണ് ഏറെ അപകടം. ചെറിയ ഓക്സിജൻ സിലിണ്ടറുകൾ ഉപയോഗപ്പെടുത്താമെങ്കിലും പലരും ഈ സ്ഥലത്ത് വെച്ച് മരണമടയുന്നു. കൊടും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് കൂടിയുള്ള ഈ യാത്രയാണ് കൈലാസ് മാനസ സരോവർ യാത്രയിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടം. ദൂരം 65 കിലോമീറ്റർ ആണെന്നാണ് ഔദ്യോഗിക കണക്കെങ്കിലും പലപ്പോഴും വഴി തെറ്റി 15-20 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും. കൈലാസ പ്രദക്ഷിണം പല വിധത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടക സംഘങ്ങൾ നിർവഹിക്കാറുള്ളത്. മരവിച്ചു പോകുന്ന കാലാവസ്ഥയാണ് ഇതിനു കാരണം. കനത്ത മഴയും ഇടിവെട്ടും പറപ്പിക്കുന്ന കാറ്റും പല ബാച്ചുകൾക്കും തടസ്സമാകുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ലേസൺ ഓഫീസർമാർ ഒരപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൈലാസ പ്രദക്ഷിണം പേരിനു മാത്രമാക്കി ചുരുക്കുന്നു.
യാക്കുകളുടെ പുറത്ത് യാത്ര ചെയ്ത് 5-6 kilometers വലത്തു ഭാഗത്തേക്കും പിന്നെ തിരിച്ചു വന്ന് അത്രയും ദൂരം ഇടത്തു ഭാഗത്തേക്കും നടത്തി പ്രദക്ഷിണം പൂർത്തീകരിച്ചു എന്ന് സമാധാനിക്കുന്നു. കാലാവസ്ഥ കുറച്ചൊക്കെ അനുകൂലമാണെങ്കിൽ യാക്കുകളുടെ പുറത്ത് കയറി സഞ്ചരിച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു. ഡോൾമ പാസ് കയറാനാകാതെ തിരിച്ചു വരുന്ന സംഘങ്ങളും ഉണ്ട്. 15 പേരടങ്ങുന്ന ഒരു സംഘത്തിലെ 3-4 പേർ മാത്രം യാക്കുകളുടെ പുറത്ത് കയറി പ്രദക്ഷിണം പൂർത്തീകരിച്ച് ദൗത്യം നിറവേറ്റുമ്പോൾ ബാക്കി സംഘാംഗങ്ങൾ ദർച്ചൻ ക്യാമ്പിൽ വിശ്രമിക്കുന്നു. ചില തീർത്ഥാടകർ പകുതി ദൂരം യാക്കിൻ്റെ പുറത്ത് സഞ്ചരിച്ച് ബാക്കി ഭദ്രമായ സ്ഥലങ്ങളിൽ കൂടി നടന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു. സംഘാംഗങ്ങൾ ഏതു രീതിയിലാണ് പ്രദക്ഷിണം നടത്തേണ്ടതെന്ന് അന്തിമമായി തീരുമാനിക്കുന്നത് ആ സംഘത്തിൻ്റെ ലൈസൺ ഓഫീസറാണ്. അദ്ദേഹത്തിനാണല്ലോ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. നടന്നുകൊണ്ട് കൈലാസ പ്രദക്ഷിണം നിർവഹിക്കുന്നതാണ് അത്യുത്തമമെന്ന് ഞാൻ ബദ്രീനാഥിലെ സന്യാസിമാരിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു. ശിവപുരാണത്തിലും ഇതേ രീതിയിലുള്ള പരാമർശങ്ങൾ ധാരാളമുണ്ട്. അതിപുരാതന കാലം മുതൽക്കു തന്നെ ഭാരതത്തിൽ നിന്നുള്ള അനേകം ഋഷികളും യോഗീശ്വരന്മാരും സന്യാസിമാരും നടന്നുകൊണ്ടാണ് കൈലാസ പ്രദക്ഷിണം നടത്തിയിരുന്നത്. ഈ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അത്തരത്തിലുള്ളൊരു ആഗ്രഹം എന്നിൽ ഊറിക്കൂടിയിരുന്നു. ഡോക്ടർ മോത്തയുമായി ഒരു സൗഹൃദം ഞാൻ വളർത്തിയെടുത്തതും ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു. തക്കലക്കോട്ട് മുതൽ മിസ്റ്റർ പുച്ചോഗുമായി ഞാൻ അടുത്ത് ഇടപഴകിയതിനും കാരണം മറ്റൊന്നല്ലായിരുന്നു. മങ്തിയിൽ നിന്നും കാൽനടയായി മാത്രം സഞ്ചരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും ഇതുതന്നെയാണ്. മാനസ സരോവർ നടന്നു പ്രദക്ഷിണം വയ്ക്കുമ്പോഴും എൻ്റെ പ്രാർത്ഥന പ്രധാനമായും കൈലാസ പ്രദക്ഷിണം നടന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുമാറാകണേ എന്നായിരുന്നു. 8 മണി കഴിഞ്ഞപ്പോൾ കാറ്റിനും മഴയ്ക്കും ശക്തി കൂടി. തണുപ്പും അതിശക്തമായി. അടുക്കളയിൽ ചപ്പാത്തി ചുട്ടെടുക്കുന്ന മിസ്റ്റർ കുൻഷിറാമിൻ്റെ അടുത്ത് ചടഞ്ഞു കൂടിയിരിക്കുന്ന മിസ്റ്റർ പുച്ചോങ്ങിനെ ഞാനും ഹരിഹറും ചേർന്ന് പുറത്തേക്ക് വിളിച്ചു. നടന്ന് കൈലാസ യാത്ര ചെയ്യാനുള്ള തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ ഇറ്റ്സ് വെരി റിസ്ക് എന്നായിരുന്നു ഉടനെയുള്ള പ്രതികരണം. ഞങ്ങൾ യാചനാരൂപത്തിൽ വീണ്ടും അപേക്ഷിച്ചപ്പോൾ താൻ ഇക്കാര്യം ഡോക്ടർ മോത്തയോട് ശുപാർശ ചെയ്യാമെന്ന് അദ്ദേഹം ഏറ്റു. കാൽനട യാത്രയ്ക്ക് മിസ്റ്റർ രൂപേന്ദ്രും മിസ്റ്റർ ബൽറാം ഡേയും തയ്യാറാണെന്ന് അറിയിച്ചപ്പോൾ ഞങ്ങളുടെ ഉത്സാഹം ഇരട്ടിച്ചു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഡോക്ടർ മോത്തയോട് വിഷയം അവതരിപ്പിച്ചു. ഞങ്ങൾക്കതിന് സാധിക്കുമെന്ന് മിസ്റ്റർ പുച്ചോങ് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഈജിപ്ഷ്യൻ മമ്മികളെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിക്കുകയായിരുന്ന ഡോക്ടർ മോത്ത കുറച്ചു നേരം പുസ്തകം അടച്ചു വെച്ച് ചിന്താധീനനായി ഇരുന്നു. കട്ടിൽ നിന്ന് എഴുന്നേറ്റ അദ്ദേഹം പിന്നെ ചെയ്തത് ഞങ്ങൾ 4 പേർക്കും ഹസ്തദാനം നൽകുകയായിരുന്നു. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പോകുന്നു എന്ന ചിന്ത എന്നെ തികച്ചും സന്തോഷഭരിതനാക്കി. പിറ്റേന്ന് കാലത്തെ കാലാവസ്ഥ തികച്ചും അനുകൂലമാകണേ എന്നായിരുന്നു ആ രാത്രിയിലെ എൻ്റെ പ്രാർത്ഥന. കാറ്റിനും മഴയ്ക്കും ശക്തി കൂടിക്കൊണ്ടിരുന്നു. കഠിനമായ തണുപ്പ് മൂലം ദേഹം കിടുകിടാ വിറച്ചു. 9 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചു. വിഭവങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചതുപോലെ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ തിന്നാൻ ഒരു പറ്റം തെരുവ നായ്ക്കൾ അടുക്കളയുടെ മുന്നിൽ കാത്തു നിന്നിരുന്നത് ഞാൻ കുറച്ചു സമയം നോക്കി നിന്നു. ബൂട്ടിയ വർഗത്തിൽപ്പെട്ടവയായിരുന്നു അവ. തണുപ്പും കാറ്റും ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്നതിനാൽ ഞങ്ങൾ ഉറങ്ങാൻ തയ്യാറെടുത്തു. ഇത്രയാണ് ഇന്നത്തേത്. പ്രിയ സുഹൃത്തുക്കളെ, ദയവായി എൻ്റെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കിതിൻ്റെ എല്ലാം, ഇതിപ്പം 12-ാം ഭാഗമാണ്, ഇതിൻ്റെ മുന്നിലുള്ള മറ്റ് 11 ഭാഗങ്ങളും ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ, ഈ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ സബ്സ്ക്രൈബ് എന്നുള്ളിടത്തിൽ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് സബ്സ്ക്രൈബ്ഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള 11 ഭാഗങ്ങളും അതിൽ കാണാൻ സാധിക്കും. എല്ലാവരും എൻ്റെ വായന കേട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു വെരി മച്ച്.